എത്രയും പ്രിയമുള്ള പവർവിഷന്റെ കുടുംബാംഗങ്ങളും പ്രേക്ഷകരുമായ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് വിശുദ്ധ സഭായോഗം പവർവിഷനോട് ചേർന്ന് പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങളും ക്ഷേമമായിരിക്കുന്നു. എൻ്റെ കൂട്ടുവേലക്കാരായ ദൈവദാസന്മാർ ഈ സഭായോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന വചനം ഒരു പ്രോത്സാഹനത്തിൻ്റെ വചനമല്ല, പിന്നെയോ ഒരു തിരുത്തലിൻ്റെ വചനമാണ്. അതും നമുക്ക് വേണമല്ലോ, നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവചനം 1:18 വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം മനുഷ്യനെ വാദിക്കാൻ വിളിക്കുക. ഇങ്ങനെയുള്ള വാക്യങ്ങൾ വേറെ കുറവാണ്, ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ദൈവത്തോട് വാദിച്ച മനുഷ്യൻ ജയിക്കുക. അങ്ങനെ പറയാൻ കാര്യം, ദൈവത്തോട് വാദിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനിൽ ആരംഭിച്ചിരിക്കുന്നു. അന്നേ ഉണ്ട്, അത് പെരുകി പെരുകി വല്ലാണ്ടായി. ദൈവത്തെ ചോദ്യം ചെയ്യുക, ഇങ്ങനെയൊരു സ്വഭാവം മനുഷ്യനിലുണ്ട്. അപ്പനെ ചോദ്യം ചെയ്യുന്ന മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാ മക്കളും എപ്പോഴെങ്കിലും ഒരിക്കൽ അപ്പനെ അമ്മയെ ചോദ്യം ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു ഫ്രീഡം നമുക്കുണ്ടല്ലോ. അപ്പനെന്താ അങ്ങനെ ചെയ്തേ, അപ്പനെന്താ അങ്ങനെ ചെയ്യാഞ്ഞേ എന്നൊക്കെ ചോദിച്ചാലും അത്ര വലിയ ഭീകരമായ തെറ്റൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടും ചോദ്യങ്ങൾ ചോദിക്കാം, തെറ്റൊന്നുമല്ല. അവ ദൈവം മനുഷ്യനോട് പറയുകയാണ്, ഓക്കെ നമുക്ക് വാദിക്കാം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അപ്പം പാപമോചനം സംബന്ധിച്ചാണ് തർക്കം. പാപമോചനം സംബന്ധിച്ച് തർക്കം എന്താ? ദൈവം തന്നെ അനുവദിച്ചു കൊടുത്ത ചില പാപപരിഹാര മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൃഗ ബലിയാണ്, യാഗമാണ്. അതോട് ചേർന്ന് മൃഗം അല്ലാതെയുള്ള യാഗങ്ങളും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് മൂലയിലുമുള്ള മനുഷ്യനെ എടുത്താൽ പാപപരിഹാര പ്രവൃത്തികൾ ഉണ്ട്. ഓരോ മതത്തിലും ഓരോ നിലയിലാണ് ഇത് പഠിക്കുന്നത്. മെഴുകുതിരിയോ വെളിച്ചെണ്ണയോ പിന്നെ യാഗമോ ബലിയോ കരിമരുന്ന് പ്രയോഗമോ, ഇങ്ങനെ പലതും മനുഷ്യ കുഞ്ഞുങ്ങളെപ്പോലും ബലി കൊടുക്കുന്ന അപരിഷ്കൃത സമൂഹങ്ങൾ നിലവിലുണ്ട്. ഇതെല്ലാം പാപപരിഹാരത്തിന് വേണ്ടിയാണ്. വാർത്തകളിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. നോക്കൂ, ദൈവം മനുഷ്യന് കൊടുത്ത പാപപരിഹാര മാർഗങ്ങളെ തന്നെയാണ് ദൈവം ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അരുളിച്ചെയ്തു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. എനിക്ക് മതിയെന്ന്
ദൈവം പറയാ മതി, എനിക്ക് വേണ്ട ഈ മൃഗബലി, എനിക്ക് വേണ്ട ഈ വെടിയും പുകയും, എനിക്ക് വേണ്ട ഈ മതത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, എനിക്ക് വേണ്ട ഈ മത്സരങ്ങൾ, എനിക്ക് വേണ്ട ഈ രാഷ്ട്രീയം, എനിക്ക് വേണ്ട ഈ വടംവലി, എൻ്റെ പേരിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. ഞാനിതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കണം. ഇത് യൂട്യൂബിൽ വരുമ്പോൾ ഇത് ഷെയർ ചെയ്യണം ഒത്തിരി പേർക്ക്. ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലുമുള്ള യാഗങ്ങൾ, അതിനോട് തുടർന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ആധുനിക പ്രവണതകൾ ഒന്നും തന്നെ ദൈവത്തിന് വേണ്ട. കാളകളുടെയും കുഞ്ഞാടുകളുടെയും കോലാട്ടുകുറ്റന്മാരുടെയും രക്തം എനിക്കിഷ്ടമല്ല. ഇത് ശ്രദ്ധിക്കണം. ദൈവം തന്നെ എങ്ങനെ കൽപ്പിച്ചു ഇതൊക്കെ അർപ്പിച്ചോളാൻ, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ചതാണ്. അതും വിശദീകരിക്കേണ്ടതാണ്. എന്തിനാ പിന്നെ ദൈവം അനുവദിച്ചത് പറയാം. പാപം ചെയ്ത മനുഷ്യൻ ആദമുഹവും, പാപത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ പരിഹാരമുണ്ടാക്കി. പക്ഷേ ആ പരിഹാരം ദൈവത്തിൻ്റെ തിരുമുമ്പ് വരെ എത്തിയില്ല, അതിനു മുമ്പ് കരിഞ്ഞുപോയി. അപ്പൊ പാപത്തിനുള്ള പരിഹാരം സ്വയം നിർമ്മിക്കാൻ മനുഷ്യൻ തയ്യാറാണ്. അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. തിരിച്ചൊന്ന് ചിന്തിച്ച്, ആദമും ഹവ്വയും നഗ്നരായപ്പോൾ ദൈവത്തോട് പറഞ്ഞാൽ പോരെ? ഈ നഗ്നരായിട്ട് തന്നെയല്ലേ അവരെ ദൈവം നിർമ്മിച്ചത്? അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ അവർക്ക് എന്താ പറയാനോ വിഷമമുള്ളത്? കർത്താവ് ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കത്തില്ലേ? പക്ഷെ അവർ സ്വയം പരിഹാരം ഉണ്ടാക്കി. അത് ദൈവം അനുവദിച്ചു കൊടുത്തു. കാരണം നമ്മുടെയൊക്കെ സ്വഭാവം അത്. ഒരു തെറ്റ് ചെയ്യും, അതിനെ മറയ്ക്കാൻ മറ്റൊരു തെറ്റ് ചെയ്യും. അതല്ലേ ഇപ്പം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അഴിമതി നടത്തും, ആ അഴിമതി മറയ്ക്കാൻ വേറൊരു അഴിമതി നടത്തും. ഒരു നുണ പറയും, അത് മറയ്ക്കാൻ വേറൊരു നുണ പറയും. എന്താ ഇപ്പോൾ ഓരോ ദിവസവും വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, അതുകൊണ്ട് ദൈവം പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാഗം കഴിക്കാനൊരു വ്യവസ്ഥ ഞാൻ തരാം. നിങ്ങളീ വ്യവസ്ഥ വെച്ച് കഴിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതാണ് ന്യായപ്രമാണ യുഗത്തിൽ സംഭവിച്ചത്. എന്നാൽ അന്ന് തന്നെ ദൈവത്തിനത് ഇഷ്ടമല്ലെന്ന് യെശയ്യാപ്രവചനത്തിൽ എഴുതി കാണാം. എന്തിനാത് പറയുന്നേ? ദൈവം മറ്റൊരു മാർഗം കണ്ടിട്ടുണ്ട്. അപ്പോൾ പാപപരിഹാരത്തിനൊരു പുതിയ മാർഗം നോക്കാം. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആര്? ദൈവസന്നിധി വരുമ്പോൾ ഈ മൃഗത്തെയും കൊണ്ടുവരണമെന്ന് ആരാ പറഞ്ഞേ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാണ്. അമാവാസയും ശബത്തും സഭായവും കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. സഭായോഗം ഇഷ്ടമല്ലെന്നല്ല, നീതികേട് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സഭായോഗം എനിക്കിഷ്ടമല്ല. ഓഹ്, ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി പറയേണ്ടി വരും. ഞാനൊരു നല്ല പ്രസംഗീയനാണെങ്കിൽ എൻ്റെ കള്ളത്തരങ്ങളോ എൻ്റെ വ്യാജങ്ങളോ എൻ്റെ സ്വഭാവ ദോഷങ്ങളോ ഒന്നും പിന്നെ വിഷയമല്ലെന്നാണ് ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത്. കാരണം എൻ്റെ പ്രസംഗം കേട്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലൈക്ക് അടിക്കുക. പഴയ കാലം പോയല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ പോരെ, യൂട്യൂബിൽ നോക്കിയാൽ മതി ഞാൻ ആരാന്നറിയാൻ. ഈ യൂട്യൂബിലുള്ളവർക്ക് എൻ്റെ സ്വഭാവം അറിയാൻ പറ്റുമോ? ഇന്നൊരാളെ വിലയിരുത്തുന്നത് യൂട്യൂബിൽ എത്ര പേരുണ്ടോ നോക്കിയിട്ട്. ഫോളോവേഴ്സ്, ഭീകരമായൊരു നഷ്ടം അതിനകത്തുണ്ട്. പെർഫോമൻസിനാണ് ലൈക്കും ഷെയറും വരുന്നത്, ക്വാളിറ്റിക്കല്ല.
ഇപ്പം ഞാനൊരു വലിയ പുള്ളിയാണ് എന്ന് എനിക്ക് തോന്നുക. അപ്പം ദൈവം പറയുക, സഭായവം പോലും എനിക്കിഷ്ടമല്ല അതിൻ്റെയൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കുന്ന ആളല്ല ദൈവം. ഞാനൊരു നാടൻ ഭാഷ പറഞ്ഞാൽ ഞാനൊരു ഇടിവെട്ട് പ്രസംഗം അങ്ങ് ചെയ്ത് കഴിയുമ്പം ഒരു 10,000 പേര് എന്നെ അങ്ങോട്ട് ആദരിക്കാൻ തുടങ്ങും. പക്ഷെ ദൈവത്തിനതിഷ്ടമായോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പം നിങ്ങൾ ചിലരെങ്കിലും സംശയിക്കും, ദൈവത്തിനിഷ്ടമല്ലേ പിന്നെ അത് അനുഗ്രഹം ആവുമോ? അനുഗ്രഹം എന്ന് പറയുന്നതിനെ നമ്മൾ വിചാരിക്കുന്ന അളവ് പോലും കൊണ്ട് അളക്കരുത്. എൻ്റെ സ്വഭാവവും എൻ്റെ വാക്കുകളും തമ്മിൽ ബന്ധമില്ലാതെ ഞാൻ ഒരു വലിയ പുള്ളിയായിട്ട് അവതരിപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോഴതെല്ലാം ചെമ്പ് തെളിയും. അതുകൊണ്ടാണ് ചിലരെ ചെമ്പെന്ന് ചേർത്ത് ഇപ്പോൾ വിളിക്കുന്നത്. ഞാനൊരു വ്യാജനാണെങ്കിൽ എൻ്റെ പേര് ചെമ്പ് ബാബു എന്നാവും കുറേ കഴിയുമ്പം. ഞാൻ ആരുടെ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം വ്യാജന്മാർക്ക് എന്ത് ചെയ്യാം? കുറച്ച് നാൾ പെർഫോം ചെയ്യാം. ഉദാഹരണത്തിന്, ഈ സിനിമ എന്ന് പറയുന്നത് അഭിനയിക്കുന്നയാൾക്ക് ആ കഥാപാത്രവുമായി അല്പം പോലും ബന്ധമില്ല. പുള്ളി അതാകുക, അഭിനയിക്കുക, അതിനുവേണ്ടി മാത്രം അഭിനയിക്കുക. എന്തിനാ? പണം. നല്ല കഥകളല്ലേ അവതരിപ്പിച്ചത്? അല്ലാതെ അതിനകത്ത് ഒന്ന് രണ്ട് ബലാത്സംഗവും ഒന്ന് രണ്ട് കൊലപാതകവും ഒക്കെ ഉണ്ടെങ്കിലും ആശയം ഒരു 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 നന്മയുടെ ആശയമല്ലേ? പക്ഷേ ഇവരിൽ പലരിലും നന്മയില്ലെന്നല്ലേ ഇപ്പം തെളിയുന്നേ? ഇവരിൽ പലരിലും നന്മയില്ല. നന്മയുടെ കഥാപാത്രമായി അവർ തീരുന്നു. ഇങ്ങനെ തന്നെ ആത്മീയ കാര്യവും മതപ്പതിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ സമയം വേഗം ഓടുന്നത് കൊണ്ട് ഞാൻ വിഷയത്തിലോട്ട് വരട്ടെ. അമാവാസ്യയും ശബത്തും സഭായവും കൂടുന്നതും അക്കൂട്ടത്തിൽ നീതികേടും, ഇത് രണ്ടും കൂടെ എനിക്കിഷ്ടമല്ല. നീതിയില്ലെങ്കിൽ പിന്നെ സഭായോഗം എന്തിനാ? വ്യാജമാണെങ്കിൽ പിന്നെ സഭായോഗം എന്തിനാ? എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ആരാധന വെറുപ്പാന്നല്ല, കൂട്ടായ്മ വെറുപ്പാന്നല്ല, അകത്ത് ഭിന്നതയും അകത്ത് കയ്പും ചതിയും വെച്ചുകൊണ്ടുള്ള പെർഫോമൻസ് ദൈവത്തിനിഷ്ടമല്ല. പക്ഷെ യൂട്യൂബിൽ ലൈക്ക് നിനക്കാണ് കൂടുതൽ. ഇപ്പൊ പ്രസംഗത്തിന് വിളിക്കാൻ നേരത്ത് നോക്കുന്ന യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെ വന്നു. അപ്പോഴാണ് ഞാൻ കേട്ടത് അതിനും PR ഏജൻസി ഉണ്ടെന്ന്. എന്നോട് ചോദിച്ചതാ PR ഏജൻസിയെ വേണോന്ന്. എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് കൂട്ടിത്തരും. ഞാനിതൊന്ന് വിശ്വസിക്കുന്നുമില്ല, ഞാനിതൊന്ന് ശ്രദ്ധിക്കുന്നുമില്ല, പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പ്രധാന വാക്യത്തിലേക്ക് വരികയാണ്. എന്നാൽ ഞാനൊരു മാർഗം പറയാം, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കട്ടും ചുവപ്പായിരുന്നാലും, കട്ട ചെമ്പരത്തി പോലത്തെ ചുവപ്പാണെങ്കിൽ പഞ്ഞി പോലെയാക്കാവുന്ന, ഹിമം പോലെയാക്കാവുന്ന, കറ കളയുന്ന മരുന്ന്. ദൈവം പറയുക, മനസ്സിൻ്റെ കറ കളയാൻ നിങ്ങളീ പറയുന്ന യാഗം ഒന്നും വേണ്ട. പിന്നെ എന്താ മാർഗം? നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ, അതാണ് വിഷയം. മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുക, മൂന്ന് കാര്യം. മനസ്സ്, കേൾവി, അനുസരണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഏകാഗ്രതയോടെ, പൂർണ്ണ നിർമ്മലതയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക, അനുസരിക്കുക, മാനസാന്തരപ്പെടുക, നന്നായി കേൾക്കുക, നന്നായി കേൾക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവത്തിൻ്റെ ദാസന്മാരിൽ നിന്ന് കേൾക്കുക,
ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക, മിടുക്കന്മാരിൽ നിന്നല്ല, ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക. താങ്ക് യു ജീസസ്. അങ്ങനെ കേട്ടിട്ട് അനുസരിക്കുക. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ ആളിനിരയായി തീരും. യഹോവയുടെ വയറിൽ ചെയ്യുന്നു. അപ്പോൾ യാഗങ്ങളും ഉത്സവങ്ങളും അവസാനിച്ചു. കാൽവറിയോടുകൂടെ യേശു ക്രിസ്തു സകല യാഗങ്ങളും തൻ്റെ മേലാവഹിച്ചു. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ യാഗമാക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. ശാപമരണം വരിപ്പാൻ അനുവദിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ അവൻ കയറി. അവൻ പാപത്തിന് പരിഹാരം വരുത്തി. ഈ സന്ദേശം ശ്രദ്ധ വെച്ച് കേൾക്കുക, കേട്ടിട്ട് അനുസരിക്കുക. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ സമർപ്പിക്കുക. അനുദിനം കർത്താവിൻ്റെ ആലോചന കേട്ട് ജീവിക്കുക. കർത്താവിൻ്റെ സാക്ഷിയായി ഈ ഭൂമിയിൽ നിലകൊള്ളുക. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുക. മനസ്സ് കേൾവി അനുസരണം. അപ്പോൾ നിങ്ങളുടെ പാപം പരിഹരിക്കാം. ഒരു ആടിനെ കൊല്ലണ്ട, ഒരു കാളയെ കൊല്ലണ്ട, ഒരു മെഴുതിരി കത്തിക്കണ്ട. ദൈവവചനം കേൾക്കുക, മനസ്സ് വെച്ച് കേൾക്കുക, മനസ്സിലോട്ട് കേറ്റുക, അനുസരിക്കുക. ഇന്നത്തെ സഭായോഗത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം കുറേ കൂടെ മനസ്സ് വെക്കണം, കുറേ കൂടെ മനസ്സ് വെക്കണം, കേൾക്കണം, അനുസരിക്കണം. ഇന്നത്തെ ആരാധനയിൽ നാലോ അഞ്ചോ മെസ്സേജുകൾ കേട്ടില്ലേ? അനുസരിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ ദൈവത്തോട് പറഞ്ഞാട്ടെ. സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും രോഗികളെയും തിരുമുമ്പിലേക്ക് കൊണ്ടുവരുന്നു. പാപപരിഹാരത്തിന് പുതിയൊരു മാർഗം കർത്താവ് കൊണ്ടുവന്നത് മനസ്സ് വെച്ച് കേട്ടനുസരിക്കുക എന്നുള്ളതാണ്. അത് യേശു ക്രിസ്തുവിലൂടെ ഇന്ന് നടക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ വചനങ്ങളെ കേൾക്കാനും മനസ്സ് വെച്ച് കേൾക്കാനും അനുസരിക്കാനും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബഹുമാന്യ കഴിവിക്കാരെ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.